എങ്ങനെയാണ് ഈ സിനിമയിലോട്ടും ഈ സീരിയലിലോട്ടൊക്കെ വന്നത്? എങ്ങനെയാണ് വന്നത്? എനിക്ക് കുട്ടിക്കാലം മുതൽ ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു മുഖം വെച്ചിട്ടോ എൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടോ അങ്ങനെ ഒരു സപ്പോർട്ട് ഒരിക്കലും ഒരിടത്തുനിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്നെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞാലും തള്ളി പറഞ്ഞാലും ഞാനൊരിക്കലും സ്വയം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. എന്നെ ഒരു എനിക്ക് 22 ഇയേഴ്സ് ഉള്ളപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞാണ് എന്നെ വിളിച്ചിട്ട്, ഇടയിൽ നമ്മുടെ വർക്കിൽ കണ്ടുവന്നവർ വേണം, നിന്നെ പോലെ വൃത്തിയായിട്ട് മുഖമുള്ളവർ വേണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ടും ഐ കെപ്റ്റ് ഓൺ ട്രൈങ്. ഇപ്പൊ യു എസ് നിന്ന് ഞാൻ തിരിച്ചു വന്നത് പോലും എല്ലാവരും പറഞ്ഞു. യു എസിൽ വർക്ക് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് കുറെ കാശ് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇതില്. ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ ആദ്യം ന്യൂയോർക്ക്, ഡെലവെയർ, പിന്നെ ഫിലഡൽഫിയ, പിന്നെ ഷിക്കാഗോ. അപ്പോ അമേരിക്കൻ സിറ്റിസൺ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് മറ്റു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോവാന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പം തിരിച്ചു വന്നത് പോലും എനിക്ക് സിനിമയോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ എന്തോ ലക്കൊണ്ട് എനിക്ക് വന്നോടൻ തന്നെ ഒരു 3 ഒന്ന് സിനിമ കിട്ടി. അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ വന്നു. അപ്പോൾ ഇങ്ങനെ അന്തമിട്ടിരിക്കുമ്പോഴാണ് ഇത് വന്നത്. അതും പക്ഷേ 2 ഡേയ്സ് 3 ഡേയ്സിനാണ് എന്നെ വിളിക്കുന്നത്. അതിങ്ങനെ ക്ലിക്കാവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ആ ദാറ്റ് തിങ് ക്ലിക്ക്, അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാൻ തുടങ്ങിയത്. അറ്റ്ലീസ്റ്റ് ഒരു വിസിബിലിറ്റി നന്നായിട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. മുട്ട അടിച്ചതാണോ അതോ മുട്ടയാണോ അതോ ഈ മുട്ട ആയതുകൊണ്ടാണോ ഈ പോലീസ് വേഷം കുടുംബവിളക്കി തന്നത്? അല്ല ചേട്ടാ, ഞാൻ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഷേവ് ചെയ്തു. ബട്ട് അപ്പോൾ ഒരു ലുക്ക് ഓക്കെ ആണെന്ന് തോന്നി, പിന്നെ അതും കണ്ടിന്യൂ ആണ് ചെയ്തത്. അല്ലാതെ ഒരു ഒരു മുടി ഉണ്ടായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഷേവ് ചെയ്യുന്നത്. പിന്നെ ഒരു ലുക്കിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയിട്ട് അതും കണ്ടിന്യൂ ചെയ്യായിരുന്നു. കണ്ടിന്യൂ ചെയ്തു. ഈ ചക്ക കാരണം ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു എന്ന് കേട്ടല്ലോ. സാധാരണ നിസ്സാരം ചക്ക. ഒരു ചക്കല്ല, രണ്ട് ചക്ക. രണ്ട് ചക്ക ചരിത്രമാണ് ചേട്ടാ, ചരിത്രമാണ്. ഞാൻ ARS ഷൂട്ടിങ്ങിന് പോയിരുന്നു. അപ്പൊ എനിക്കൊരു E-Class യൂസ്ഡ്, പുതിയതല്ല പഴയതാണ്, ബെൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ബ്രേക്ക് സമയത്ത് ഞാൻ അടുത്തൊരു എന്റെ ഫ്രണ്ട് ഡയറക്ടറെ കാണിക്കാനും പോയി. വണ്ടി പുള്ളിയൊക്കെ കണ്ടിട്ട് കുറെ വർഷമായി, കാണിക്കാൻ പോകുന്നു. അപ്പൊ നല്ല വളരെ നല്ല വണ്ടിയാണെന്നൊക്കെ പറയുന്നു. ഇതൊരു ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. 3:30 ആയപ്പോ എനിക്ക് ഫോൺ വരുന്നു, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. എന്തിപ്പോ കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയതാണ് അവിടെ ചക്ക ഉണ്ടോന്ന്. ഇത്രയുള്ള ഒരു ചക്കയും, രണ്ട് ചക്ക ഒന്ന് പുറകിൽ ഇടുക്കിയുടെ നടുക്കു ഒന്ന് വീണു, ഇതായി, ഡിപ്പായി, ഗ്ലാസ് പൊട്ടി, ശരിക്ക് കാശായി അതിനുശേഷം. പക്ഷെ ഇങ്ങനെ ഈ പച്ച ചക്ക വീണത് വിശ്വസിക്കാൻ വയ്യ. അതിന്റെ തണ്ടൊക്കെ അത്ര വാടിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ കളർ ഡിഫറൻസേ ഉള്ളൂ. എന്താണെന്ന് അറിയില്ല, അത്ഭുതം തന്നെയാണ്. എന്തോ ആരെങ്കിലും ചിലപ്പോൾ മേളിൽ കയറിയിട്ട് ബ്ലേഡ് വെച്ച് ഇങ്ങനെ ശിക്കി ഒന്ന് അടിച്ചു വിട്ട് കിടും. അതിനുശേഷം സ്ഥിരമായിട്ട് പണി വരാൻ തുടങ്ങി, ഒരുപാട് കാശ് ചിലവായി ശരിക്കും. ഇപ്പൊ നേരെ ചെറിയ ചക്ക കിളിച്ചു വരുന്നതാണെങ്കിൽ നമ്മൾ ആ ഏരിയയിലെ പോകില്ലല്ലേ? അല്ല, വെയിലത്ത് ഇടും, തണല് വേണ്ട, വെയിലത്ത് ഇവിടെ നശിച്ചാലും സാരമില്ല. അപ്പൊ ഏറ്റവും ഇപ്പൊ പേടിക്കുന്ന പത്മകുമാർ പേടിക്കുന്ന ഒരു ഐറ്റം ചക്കയാണ്. ഒരു പോലീസുകാരൻ ചക്കയെ പേടിക്കുന്നു. ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ വന്ദേ മുകുന്ദ ഹരേ ആ പാട്ടിന് ആ വോയിസിന് ഒരു പ്രത്യേക ഒരു ഡിവൈൻ ക്വാളിറ്റി ഉള്ള ഒരു ഇത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ പാടാത്തത്? ഇപ്പൊ എനിക്ക് അത് ചേട്ടന്റെ ഉത്തരം അങ്ങനെയാണ്. കാരണം ചേട്ടൻ, എന്റെ ചേട്ടൻ എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ക്ലാസിക്കൽ സിംഗറാണ്. ചേട്ടൻ അങ്ങനെ സിനിമയെ പാടാൻ താല്പര്യമില്ല. അത് ചേട്ടന്റെ കച്ചേരി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. അസാധ്യ കച്ചേരിയാണ്. അതായത് 3 മണിക്കൂർ പോണത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത്രത്തോളം മനോഹരമായിട്ട് പാടും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ആ ചിത്രത്തില്. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്ത് വിളക്കു വെക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ, മാറ്റുവിൻ, മാറ്റുവിൻ. ചേട്ടനാണ് പാടി, ചേട്ടനും പി സുശീലൻ കൂടെ പാടി.